നമുക്ക് നന്ദി, നല്ല അഭിപ്രായം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആംബുലൻസ് നമ്മൾ കുറെ കാലം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നാട്ടുകാർക്കെന്താ ആവശ്യമാണ്? കുറെ ആൾക്കാരെ എപ്പോഴും ചോദിക്കും എവിടെ ആംബുലൻസ്, എവിടെ ആംബുലൻസ് എന്ന്. ഓൽക്കുള്ള ഒരു മറുപടിയാണിത്. ആൾക്കാർ ആംബുലൻസ് വരാത്തതുകൊണ്ട് ഇങ്ങനെ പരാതികൾ പറഞ്ഞിരുന്നു. ആ പരാതിയെല്ലാം ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. ഹലോ ഗൈസ്, ഞാനിത് എൻ്റെ ഗ്രാമത്തിലാണ് കേട്ടോ, വളാഞ്ചേരിക്ക് അടുത്ത് തിണ്ടലം എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ. ഈ ഒരു ഗ്രാമത്തിൽ ഒരുപാട് നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷത്തിലാണ് ഞാനുള്ളത്. അതായത് തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരു ഗ്രാമത്തിലേക്ക് ഒരു ആംബുലൻസ് സമർപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് രോഗികൾ നമ്മളൊക്കെ നാട്ടിലിങ്ങനെ വർദ്ധിച്ചു വരുന്ന ഈ അവസരത്തിൽ തിണ്ടലം ഗ്രാമത്തിലേക്ക് വേണ്ടിയിട്ട്, ഈ ഒരു നാടിന് വേണ്ടിയിട്ട് തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റി, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകളുടെ സഹായ സഹകരണത്തോട് കൂടിയിട്ട്, അതിലുപരി ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെയും അതിൻ്റെ മാനേജേഴ്സിൻ്റെയും അതിൻ്റെ കളി നടത്തുന്ന അതിൻ്റെ ഭാരവാഹികളൊക്കെ സഹായ സഹകരണത്തോട് കൂടിയിട്ട് ആ ഒരു സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കും. ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അമരക്കാർ, അതിൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഈ ഒരു തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചു. എല്ലാ നാട്ടുകാരും രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ ഇതിലെല്ലാവരും അംഗങ്ങളാണ്. 2 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റി പല കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യപ്പെട്ടാൽ അന്വേഷണാർത്ഥം നേരിട്ട് പൈസ നമ്മൾ എത്തിക്കുകയാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആംബുലൻസ് കൂടി നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് നമ്മൾ ഒരു പന്തുകളി ഒരു ഫുട്ബോൾ മാച്ച് ഇവിടെ വെച്ചു. നമുക്കതിന് 580,000 രൂപയാണ് കിട്ടിയത്. വണ്ടി വരാൻ ചില സാങ്കേതിക കാരണത്താൽ അല്പം താമസിച്ചു എന്നതിൻ്റെ പേരിൽ പലരും നമ്മളെ അധിക്ഷേപിച്ച് പലതും ചെയ്തു. പക്ഷേ അതൊന്നും നമ്മൾക്ക് വിഷയമല്ല. നമ്മളതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. എന്തു തന്നെ ആയാലും ശരി, നമ്മൾ ആഗ്രഹിച്ച ഈക്കോ ആംബുലൻസ് വണ്ടി നമുക്കിവിടെ എത്തിയിരിക്കുകയാണ്. അതിനുള്ള കംപ്ലീറ്റ് പൈസയും നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ ഇറക്കിയിട്ടുള്ളത്. നാട്ടുകാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആരുടെയും മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല. എന്തു തന്നെ ആയാലും ശരി, മനസ്സിലെ ആഗ്രഹം പൂർത്തിയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട്ടുകാരും എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ആരും ഇതിൽ വിട്ടു നിന്നിട്ടില്ല. നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രീസർ സൗകര്യം നമ്മളെ ചാരിറ്റിയിൽ ഉണ്ട്. അതൊന്നും ഒരു പൈസ വെച്ചിട്ടോ ഒരു വാടക വെച്ചിട്ടോ നമ്മൾ കൊടുക്കുകയല്ല. രോഗികളുടെ ആവശ്യം മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. നമ്മളുടെ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് 24 മണിക്കൂറും ആരു വിളിച്ചാലും 97 44 75 1000 ഈ നമ്പറിൽ വിളിച്ചാൽ എപ്പോഴും ഇവിടെ ഉള്ള സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം കാര്യത്തിൽ വിജയിച്ചു വന്നതിൽ പടച്ച തമ്പുരാനെ ഞാൻ സ്തുതിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ദീർഘകാലമായൊരു ആഗ്രഹമാണ് ഇന്ന് ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. വളരെയേറെ പ്രശ്നങ്ങൾക്ക് നടുവിലും മറ്റു പലരുടെയും പ്രലോഭനങ്ങളും മറ്റു പല രീതികളിലും ഉണ്ടായിട്ടും അതിലൊന്നും വശംവദരാകാതെ ഇവിടുത്തെ നല്ല ജനങ്ങളും അതുപോലെ ഫുട്ബോൾ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ ഇവിടുത്തെ യുവാക്കളുടെയും പരിശ്രമഫലമായി നമുക്ക് ഇന്നൊരു ആംബുലൻസ് വാങ്ങിക്കാൻ കഴിഞ്ഞു. ഇത് ഇവിടുത്തെ നിർദ്ധരായ രോഗികളെയും മറ്റുള്ളവർക്കുമുള്ള തികച്ചും സൗജന്യമായി സേവനം ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കമ്മിറ്റിക്കാർ ഇതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ആംബുലൻസ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു സാധനമാണത്. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും സമീപിക്കുക. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനുണ്ട്. എല്ലാം നല്ല നിലക്ക് പോകട്ടെ. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും മറ്റുള്ള ഇത് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വടക്കുംപുറം മേഖലയിലെ പാവപ്പെട്ട രോഗികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആംബുലൻസ് സമർപ്പിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഇതിന് സാമ്പത്തികമായി മാനസികമായൊക്കെ സഹായിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ഈ
സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റി ആംബുലൻസ് ധനശേഖരണ വാർത്തമാണ് കഴിഞ്ഞ വർഷം സെവൻസ് ഫുട്ബോൾ നടത്തിയത്. ആംബുലൻസ് സമർപ്പണത്തിലും ഇതിലെ മുന്നോട്ടുള്ള പ്രയാണത്തിലും മുഴുവൻ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഈ ഒരു ആംബുലൻസ് എന്നുള്ളത്. അതെന്തായാലും നമ്മുടെ ഈ ചാരിറ്റിയോടുകൂടി അത് യാഥാർത്ഥ്യമാവുകയാണ്. അതിന് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ, അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രമുഖരായിട്ടുള്ള കുറേ ആളുകൾ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആംബുലൻസ് ഇപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത്. എന്തായാലും ഇത് യാഥാർത്ഥ്യമാക്കാൻ ഒപ്പം നിന്ന മുഴുവൻ ആളുകളോടും ഈ പ്രദേശത്തിൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ പ്രദേശത്തെ അശരണരായിട്ടുള്ള ആളുകൾക്ക്, ആലംബഹീനരായിട്ടുള്ള ആളുകൾക്ക് ഒരു കൈത്താങ്ങാകും, ഒരു തുണയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, സംശയവുമില്ല. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ഈ ഗ്രാമനിവാസികളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ തിണ്ടലം ഗ്രാമനിവാസികൾക്ക് ഒരു ആംബുലൻസ് സമർപ്പിച്ചിരിക്കുകയാണ് തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റി. ഈ ഒരു അവസരത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ലതാണത്, അത് അതിന് പറ്റിയ നല്ല അഭിപ്രായമേ ഉള്ളൂ. ആൾക്കാർക്ക് വേണ്ട ഒരു സജ്ജീകരണങ്ങൾ നല്ലതാണ്, ആവശ്യമാണ്. തിണ്ടലം, വടക്കുംപറം, ചാരിറ്റി, പോപ്പിസൽ, ആംബുലൻസ് വന്നിരിക്കുന്നു. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണം. നമ്മക്ക് നന്ദി, നല്ല അഭിപ്രായം. നമ്മക്ക് നല്ല അഭിപ്രായം, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് ഇറക്കിയത്. അതുകൊണ്ട് നമ്മുടെ നല്ല അഭിപ്രായം. എന്താ, എല്ലാവർക്കും പാവപ്പെട്ടവർക്കൊക്കെ വലിയ ഉപകാരങ്ങളും കാര്യങ്ങളും ആവൂലേ? അതിനൊരു വലിയതല്ലേ ചാറ്റിൻ്റെ കീഴിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ചാറ്റ് ആംബുലൻസ് മാത്രമല്ലല്ലോ, അവിടെ വേറെയും കുറേ സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും പാവപ്പെട്ടവർ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ നല്ല ഫ്രീ ആയിട്ടല്ലേ കൊടുക്കും ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ഒരുപാട് കാലത്തെ ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷയാണല്ലോ, വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയതിൽ. നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല ചാരിറ്റി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല ഒരു ആംബുലൻസ് വാങ്ങി നമ്മളെ തിണ്ടലത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടിരിക്കുന്നത് നല്ല അഭിപ്രായം തന്നെ. നല്ല അഭിപ്രായമാണ്, നല്ല കാര്യമാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ് പറയുന്നത്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതല്ല. നമുക്ക് ആംബുലൻസായി നന്നായി, ദീർഘകാലത്തെ ശ്രദ്ധയായിരുന്നു അതിനെ കിട്ടണം എന്നുള്ളത്, അതായി ഇവിടെ എത്തിക്കിട്ടി സന്തോഷം. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കും എവിടെ ആംബുലൻസ്, എവിടെ ആംബുലൻസ് എന്ന്. ഓൽക്കുള്ള ഒരു മറുപടിയാണിത്, ഇങ്ങോട്ട് വരാൻ പറയാം അങ്ങാടിക്ക്, എല്ലാവരും കണ്ടോട്ടെ. നാട്ടുകാർക്ക് ആവശ്യമാണ്, ആവശ്യം നല്ല കാര്യം തന്നെ, എല്ലാവരും അംഗീകരിക്കും. നമുക്ക് നമ്മളെ നാടിന് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. നമ്മളെ അത്രയും അധ്വാനിച്ച് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റൊക്കെ വെച്ച് അത് എല്ലാ ആളുകളും സഹകരിച്ചു, അതുകൊണ്ട് നമുക്കൊരു ആംബുലൻസ് നേടിയെടുക്കാൻ പറ്റി. എല്ലാം കൊണ്ടും നല്ല വിജയമായിരുന്നു പരിപാടിയെല്ലാം. ഇനിയും ഇതുപോലുള്ള സൽക്രമങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം? ആ, നല്ല കാര്യം, നല്ല കാര്യം. ആംബുലൻസ് നമുക്ക് ഒരു അത്യാവശ്യ ഘടകമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതുകൊണ്ട് നല്ലതാണ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്ന ഉടനെ ആംബുലൻസ് വരൂല, പക്ഷേ വന്നുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. നാടിന് നല്ലൊരു കാര്യമാണ്, നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉണ്ടായത്, വളരെ ഒരു ഉപകാരമാണ്. ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്കുമുള്ള ഒരു സഹായവും സഹകരണവും എന്നും എപ്പോഴും ഏത് സമയത്തും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ഒരു ആംബുലൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രവർത്തിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതിൻ്റെ സംഘാടകർക്കും പ്രവർത്തകർക്കും നന്ദി അർപ്പിക്കുന്നു. ഒരു സ്വപ്നമായിരുന്നു ഒരു ചാരിറ്റിക്ക് ഒരു ആംബുലൻസ് എന്നുള്ളത്, അത് സഫലീകരിച്ചു. നാട്ടിൽ പല ആൾക്കാർ രോഗികളൊക്കെ ചികിത്സാ ചികിത്സ നടത്താനും രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം നമ്മൾ ചാരിറ്റി തുടങ്ങിയപ്പോൾ തന്നെ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ അന്നും വരെയൊക്കെ നമ്മളിവിടെ ഒരു ബ്രിസർ കിട്ടിയിട്ടുണ്ട്. അതിന് പുറമേ നമ്മൾ ആംബുലൻസ് വാങ്ങണം വാങ്ങണം എന്നുള്ള ആശയം ഉദിച്ച് അന്ന് ഉദിച്ചതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടത്തി. ഫുട്ബോൾ ടൂർണമെൻറ്റ് വിജയകരമായ രീതിയിൽ ഇവിടെ നടത്താനും കഴിഞ്ഞു. അത് നാട്ടുകാർ എല്ലാ നാട്ടുകാരും അതിന് സഹകരണം ഉണ്ടായിരുന്നു. ആ സഹകരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ആംബുലൻസ് ഇവിടെ എടുക്കാൻ കഴിഞ്ഞത്. ഈ ആംബുലൻസിന് വേണ്ടിയാണ് ടൂർണമെൻറ്റ് നടത്തിയത്. അത് ഇതുവരെ ആൾക്കാർ ആംബുലൻസ് വരാത്തതുകൊണ്ട് ഇങ്ങനെ പരാതികൾ പറഞ്ഞിരുന്നു. ആ പരാതിയെല്ലാം ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. നാട്ടുകാർക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് നന്ദി പറയേണ്ടത് ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്തിയ അസോസിയേഷനുമാണ്. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. വളരെ കാലമായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്.
തിണ്ടലം ചാരിറ്റിക്ക് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങണം എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും ഈ നാട്ടുകാരും കൂടി ആ സ്വപ്നം സഫലമായി തീർത്തു. എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങൾ, നന്ദി. അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമാണ്. നമ്മളെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്കിത് നടത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊരു ആംബുലൻസ് നമ്മൾ ചിരകലാഭിലാഷമായിരുന്നു, അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ എല്ലാ ആളുകൾക്കും ഇത് ഉപകാരമാകട്ടെ. ഇപ്പോൾ നമ്മളെ തിണ്ടലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആംബുലൻസ് നമ്മൾ കുറേ കാലം കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് വാഹനം. അപ്പോൾ എല്ലാ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കണം.